One life, one dream, one passion, traveling. I have come so far, 'cause I dare to do what I'm crazy about. So here I am, in the search of something new and exciting. Come with me to live the experience of this beautiful country. Hello guys, welcome back to my new vlog. ഇന്ന് എന്താണ് വെച്ചാ നമ്മളെല്ലാവരും ഒരു സ്ഥലം വരെ പോവുകയാണ്. അപ്പോ ഞങ്ങളിപ്പോ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇത് നമ്മളുടെ രാഹുൽ. അയ്യോ ഇത് ഫുൾ ടൈം ഇതാരെ ജോബിൻ. ഇത് ജോബിൻ, ഇത് നമ്മളുടെ സ്വന്തം ജോണി. അപ്പൊ എല്ലാരും നമുക്ക് എന്നാ പോയി ചായ കുടിക്കാം. ചായ കുടിച്ചിട്ട് നമ്മൾ എവിടെ പോകണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, ഇപ്പോ എവിടെ എത്തിയെന്ന് എനിക്ക് സത്യമായിട്ട് ഒരു പിടുത്തവും ഇല്ല കേട്ടോ. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങിയതാണ്. ഐ മീൻ ഞങ്ങള് കുറേ ദിവസം കൊണ്ട് പ്ലാൻ ചെയ്തതാണ് കേട്ടോ. ഒന്ന് പോകണം, ഇങ്ങോട്ട് പോകണം. ഞാനിപ്പോൾ എവിടെയാണ്, എവിടെ നിന്നിട്ടാണ്, ഞാൻ എവിടെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ വ്ലോഗ് ചെയ്യുന്ന എല്ലാ കാര്യവും ഞാൻ അവിടെ പോയിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതുവരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, നമ്മളുടെ ചായ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു കേട്ടോ. ചായയൊക്കെ കുടിച്ചിട്ട് നമ്മളിപ്പോൾ ആ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ നമ്മുടെ ബ്രോ എല്ലാവർക്കും ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ടെന്ന് നോക്കിക്കോ. നല്ല പസിയാണോ? നല്ല പസിയാണോ? അതിരിക്കട്ടോ ബാഗിൽ. ഹെൽമെറ്റ് എടുക്കുന്നില്ലേ? ഹെൽമെറ്റ് എടുക്ക, ഹെൽമെറ്റ് എടുക്ക, ഹെൽമെറ്റ് എടുക്കാടാ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് രാഹുൽ വണ്ടി എടുക്കും കേട്ടോ. ഇവിടെ നിന്ന് രാഹുൽ വണ്ടി എടുക്കും, ബിക്കോസ് ഇവിടെ നിന്ന് ഒരു 30 കിലോമീറ്റേഴ്സേ ഉള്ളൂ നമ്മൾ പോകാനുള്ള സ്ഥലം. ഓക്കെ, പക്ഷേ ഞാൻ ഏത് സ്ഥലമെന്ന് പറയത്തില്ല. ഓക്കെ, നിങ്ങൾ വന്ന് നോക്കിക്കോ. ഓക്കെ, അപ്പോൾ രാഹുൽ പോയാലോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തെറിക്കാം. രണ്ടുപേര് ബാക്കിൽ മാപ്പൊക്കെ നോക്കിയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓഡിയബിൾ ആണോ എന്ന് അറിയത്തില്ല, ബിക്കോസ് ഇവിടെ നല്ല കാറ്റാണ്, അതിലെ നല്ല ക്ലൈമറ്റാണ്, ചെറിയൊരു മഴതുള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. അയ്യോ, അത് ഞാൻ പറഞ്ഞു തരാൻ വരുന്ന പാടാണ്. അപ്പോൾ ഭയങ്കര തണുപ്പുണ്ടോ? ജാക്കറ്റില്ല, പറ്റില്ല, നല്ല തണുപ്പുണ്ടല്ലേ. അപ്പോൾ നല്ല തണുപ്പുണ്ട്. ഞാൻ ചെറുതായിട്ടൊക്കെ ക്ലൂ വരാം കേട്ടോ. നല്ല തണുപ്പുണ്ട് കേട്ടോ. അയ്യോ, നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്, ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. ഞാൻ റോഡ് കാണിച്ചു തരാം, പൊളിയാണ് കേട്ടോ, വേറെ ലെവൽ വൈബാണ്. നിങ്ങളെല്ലാവരും നോക്കി. ഓക്കെ, അപ്പോൾ 20 കിലോമീറ്റർ കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഏതാണ് സ്ഥലം എന്ന് കാണിച്ചു തരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇവിടെ ഒരാൾ വിറച്ച് തണുത്തിരിക്കുക. ഓനെ ജാക്കറ്റ് കാണോടാ. അവന്മാര് നല്ല സ്ലോ ആണ് ഗൈസ്, സത്യമായിട്ട് അല്ലേടാ. ക്യാമറയിൽ പറയടാ ഗൈസ്. അപ്പോൾ ഫൈനലി നമ്മൾ എവിടെ എത്തണോ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ആ ബോർഡിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ, അതിൻ്റെ എൻട്രിയുടെ ഫ്രണ്ടിലാണ്, എൻ്റെ എൻട്രിയുടെ ഫ്രണ്ടിലാണ് ഞാൻ. ഇത് ആ ബോർഡ് കണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് കറക്റ്റായിട്ട് കണ്ടു കാണൂല, എന്നാൽ ഞങ്ങളുടെ കൂടെ വന്ന് നോക്ക്. ഓക്കെ,
ഫൈനലി നമ്മളെത്തേണ്ട സ്ഥലം അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അടുത്തെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 5 or 6 kilometers അടുത്തേ ഉള്ളൂ. പൊളിയാണ്, കൊള്ളാം, എനിക്കിവിടെ നിന്ന് എല്ലാം കാണാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും, പക്ഷേ എല്ലാവരും ക്ഷമയോടെ ഇരുന്ന് കാണണം കേട്ടോ. വിത്തിൻ 2 minutes വി വിൽ റീച്ച് ദർ. ഓക്കെ, 10 kilometers ഓൺലി. വെൽക്കോ. പാവം കേട്ടോ, യാതൊരു പാവം. ഞാൻ പറഞ്ഞത് കേട്ടിട്ട് അവൻ 40 kilometers സ്പീഡിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. ബിക്കോസ് എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അതേപോലെ ഈ വ്ളോഗിൽ അത്രയ്ക്ക് വലിയ കോമഡി സീക്വൻസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഗൈസ് ഫൈനലി നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ വന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടാവും, ഒന്നല്ല രണ്ടുണ്ടാവും, നീ ഇപ്പോൾ എവിടെയാണ്, എന്തിനാണ് വന്നതെന്നൊക്കെ. ഓക്കെ, ഫസ്റ്റ് ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യനുള്ള ആൻസർ പറയാം. ഞാൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ് കേട്ടോ. ഞാൻ നന്ദി ഹിൽസിന് ആദ്യമായിട്ട് വരുവാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ് നന്ദി ഹിൽസ്. ഓക്കെ, ഇത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ നിങ്ങളാരും നന്ദി ഹിൽസ് കണ്ടവർ കുറേ പേര് കാണും, ചിലപ്പോൾ അവരൊക്കെ നോക്കായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് എല്ലാവരും കാണാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരിത് എനിക്കറിയാൻ രീതിയിൽ ഒരു ഇത് ചെയ്ത്, പക്ഷേ അത് പണിപാളി എന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും നന്ദി ഹിൽസിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ 4 പേര് മാത്രമേ വന്നിട്ടുള്ളൂ 2 വണ്ടിയിൽ. ഇവിടെ എന്ന് വെച്ചാൽ ഇപ്പോൾ ക്ലൈമറ്റ് വേറെ ലെവലാണ് ഗൈസ്, വേറെ ലെവലാണ്. അങ്ങോട്ടൊക്കെ നോക്കിക്കും, ക്ലൈമറ്റ് വേറെ ലെവലാണ് ഗൈസ്. ഇവിടെയൊക്കെ അമ്മമാർ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുകയാണ്. ഓക്കെ, ഇവിടെ ക്ലൈമറ്റ് വേറെ ലെവലാണ്. അപ്പോൾ എല്ലാവരും എനിക്ക് കൈ നല്ല വേദനിക്കുന്നു കേട്ടോ, അയ്യോ. അപ്പോൾ ഇവിടെ ഇനി എനിക്ക് എന്തൊക്കെ കാണിക്കാൻ പറ്റുമോ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബാ പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നന്ദി ഹിൽസിൻ്റെ എൻട്രൻസിലാണ്. നമുക്ക് ഇനി ഇതിൻ്റെ മുകളിലോട്ടങ്ങ് കയറി പോകണം. ഓക്കെ, നമ്മളിപ്പോൾ ജസ്റ്റ് നന്ദി ഹിൽസിൻ്റെ എൻട്രൻസിലാണ് എത്തിയിട്ടുള്ളത്. ഈ ഇതൊക്കെ കണ്ടിട്ട് അങ്ങ് ഓവറാണെന്നൊന്ന് വിചാരിക്കരുത് കേട്ടോ. നല്ല തണുപ്പാണ്, സഹിക്കാൻ പറ്റും. വരുന്നവർക്ക് വന്നവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. അതേപോലെ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ടില്ല, അവരും വരണം കേട്ടോ. ഓക്കെ, എല്ലാവരും വന്ന് നന്ദി ഹിൽസ് ഒന്ന് കാണണം. പൊളിയാണ്, ബാംഗ്ലൂരിലാണ്, ഇറ്റ്സ് നോട്ട് ഇൻ കേരള. ഓക്കെ, ബാംഗ്ലൂരിലാണ്. ഞാൻ ഇവിടെ ഒരു കാര്യമായിട്ട് വന്നപ്പോൾ അങ്ങനെ ഞങ്ങളങ്ങനെ നന്ദി ഹിൽസിലോട്ട് കയറി. ഓക്കെ, എന്നാൽ നമുക്ക് അങ്ങ് പോയി കയറി നോക്കാം. അമ്മ പീസ് ആയിരിക്കായിരുന്നു ഇല്ലടാ, എല്ലാവരും ചതിച്ചത് കണ്ടിട്ട് അവൻ്റെ റിയാക്ഷൻ ഞാൻ എടുക്കോ. ഓക്കെ, അതല്ല അതാണ് അതാണ് നമ്മ 3 മണിക്ക് രാത്രി വരെ ട്രാവൽ ചെയ്യാന്ന് വിചാരിച്ചു, മനസ്സിലായോ? ട്രാവൽ ചെയ്യാനായിരിക്കും. എന്റെ പ്രണയ കഥകൾ എടുക്കുന്ന ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ല. അല്ല, ആലോചിച്ചില്ല, ഡബിൾ ലോസ് എനിക്ക് വരും. നമുക്ക് മാത്രം ഇങ്ങനെ നമുക്കില്ല, എനിക്ക് അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് ഇന്ന് കാണാൻ പറ്റുമോയെന്ന് അറിയത്തില്ല കേട്ടോ. ഇപ്പം നിങ്ങൾ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടിരിക്കും. ഈ വോഗ ഞങ്ങളെ ചതിച്ചു കേട്ടോ. ഐ മീൻ ഞങ്ങളതിൽ ഒരു വണ്ടിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 4 പേരുള്ളപ്പോൾ ഒരു വണ്ടി നമ്മൾ റെൻറ്റിനെടുത്തായിരുന്നു. ഓക്കെ, അവർ തന്ന സമയം എന്താണെന്ന് വെച്ചാൽ 12 മണിക്കൂർ. ഓക്കെ, 12 എടാ ഡേ എത്ര മണിക്കൂറടാ, 12 മണിക്കൂറാ? ആ, അവർ തന്ന സമയം എന്താണെന്ന് വെച്ചാൽ 12 മണിക്കൂർ. പക്ഷേ ഇപ്പോൾ 3 hours ആയിട്ടുള്ളൂ കേട്ടോ. 3 hours ആയ ഉടനെ അതിൻ്റെ ബ്ലൂടൂത്ത് കണക്ഷനൊക്കെ ഓഫായി. അവരെ വിളിച്ചാൽ അവർ നമുക്കൊരു റിപ്ലൈ ഒന്നും ഇല്ല. അതേപോലെ ഞങ്ങൾ ഇനി ഈ വണ്ടിയും കൊണ്ട് ഇങ്ങനെ ഇതിൻ്റെ താഴെ ഇറങ്ങുമെന്ന് ഒരു പിടുത്തവും ഇല്ല. യോഗ കമ്പനി കാരന്മാർ എന്ത് ഇതിൽ ഈ വണ്ടിയൊക്കെ വിടുന്ന മനസ്സിലായോ? അവന്മാർ ഫസ്റ്റ് 300 expired അസൾട്ട് അങ്ങ് എടുത്ത് അതിൻ്റെ മൊത്തം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അക്കൗണ്ടിൽ കിടക്കുന്നത്. അവന്മാർ എന്ത് ഇത് ഒരു കെയർലെസ്സിലായിട്ട് ആര് ഈ വണ്ടിയൊക്കെ എടുക്കും ഓടിക്കാനായിട്ട്? ഇപ്പോൾ നമുക്ക് ബാംഗ്ലൂരിലായതുകൊണ്ട് ഞാൻ ഒരു ഇവിടെ വരെ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്ത വണ്ടിയാണ് ഈ വോഗോന്ന് പറയുന്ന സാധനം കേട്ടോ. ആ, ഇപ്പോൾ അത് ഞങ്ങളെ ചതിച്ച് ഇവിടെ നിർത്തിയിരിക്കുക. തിരിച്ച് ഞങ്ങൾക്ക് വീട്ടിൽ പോകണം അല്ലേ? വീട്ടിയില്ല, റൂമിൽ പോയാൽ മതി. തിരിച്ച് നമുക്ക് റൂമിൽ പോകണം, പ്രശ്നമൊന്നുമില്ല. വേറെ എല്ലാവരും എടുത്തിട്ട് പോകുമ്പോൾ ഒരു കുഴപ്പമില്ല. കമ്പനിക്കാരന്മാർ പറഞ്ഞില്ല ഇവിടെ ബോർഡർ ഇവിടെ ഒരു നന്ദിയിൽ വന്നതിന്
എന്തിന് 6 മണിക്കൂർ 2 മണിക്കൂറായില്ലേ നമ്മളൊന്ന് 3 മണിക്കൂർ. അപ്പോ ഞാൻ പറഞ്ഞ പോലെ എന്താന്ന് വെച്ചാ ഞങ്ങള് നല്ലൊരു വണ്ടി പോയി. എനിക്ക് സത്യമായിട്ട് ഇന്ന് ഇവിടെ കയറി കാണാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല കേട്ടാ. ഇറ്റ്സ് എന്ത് പറയാനാ, ഒരു വേസ്റ്റ് ട്രിപ്പാക്കി മാറ്റിയ വോഗോ. അപ്പോ ഇത് എന്ത് ചെയ്യുന്ന ഒരു പിടിത്തമില്ല നിക്കുവാണ്. ടോപ്പ് കാണണം മച്ചാ, ടോപ്പ് കാണണം. എന്ത് ചെയ്യാൻ, ഞാൻ ടോപ്പ് കാണാൻ ഞാൻ ഒരു അടിപൊളി ഐഡിയ പറയാം. നീ ആണെങ്കിൽ ഓരോരാളായിട്ട് കൊണ്ട് വിട്ടിട്ട് തിരിച്ചു വരണം. റെക്കോർഡിംഗ് ആണ്, ഞാനാണെങ്കിൽ കൊണ്ടിട്ട് വരാം. അത് തന്നെ ഓരോരാളായിട്ട് ലൈവ് ഇല്ല മാൻ, വീഡിയോ വീഡിയോ ഞാൻ ലൈവ് അത് ലൈവ് അല്ല, റെക്കോർഡിംഗ് ചെയ്താണ്. ഓക്കെ, ടോപ്പിനിയും 2-3 കിലോമീറ്റർ കാണും. 3 കിലോമീറ്റർ 4 ട്രിപ്പ്, പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരാൻ 4-5 ട്രിപ്പ്, 6 ട്രിപ്പ്, 6 ട്രിപ്പ്, പിന്നെ എവിടെ നിന്ന് റൂമുക്ക് 5 ട്രിപ്പ്. എടാ ഇപ്പൊ ഇവ എങ്ങനെ പറയുന്ന വെച്ചാ, ഈ ബൈക്കില് ഇവ ഞങ്ങളെ എല്ലാരും ഓരോരുത്തരായിട്ട് റൂമിൽ കൊണ്ട് എത്തിപ്പിക്കാന്നാണ് പറയുന്നത്, മനസ്സിലായോ? ഇപ്പൊ എല്ലാവർക്കും നല്ല, എനിക്കും സത്യം നല്ല ഇരിട്ടായിട്ടുണ്ട്, എനിക്കും സത്യം നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ ഞാൻ അത് കാണിക്കുന്നില്ല, വീഡിയോ ആയിപ്പോയി കേട്ടോ. പക്ഷെ ആരും സത്യമായിട്ട് ഈ വോഗോണ് പറയുന്ന കുന്ദ്രാണ്ട് എടുത്തിട്ട് ഇങ്ങോട്ടൊന്ന് വന്ന് കളയരുത് കേട്ടോ. ചതിയാണ്, ഏറ്റവും വലിയ ചതിയാണ്. എനിക്ക് നല്ല, ഓക്കെ, ഇത് നല്ല ടെൻഷനിലാണ് കേട്ടാ. ഇവനാണ് എല്ലാം ബുക്ക് ചെയ്ത് പറക്കിയത്. പക്ഷെ ഇവൻ നല്ല ടെൻഷനിലാണ് കേട്ടോ, ഇരുന്ന് തട്ടിക്കൊണ്ടിരിക്കുന്നു. കണ്ട അവരങ്ങനെ വണ്ടി അങ്ങനെ തള്ളിക്കൊണ്ട് പോവാണ് കേട്ടോ. ടോപ്പിലെത്തിയിട്ടുണ്ട്, നന്ദി ഹിൽസിന്റെ ടോപ്പിൽ എത്താറായി കേട്ടോ. എത്തിയിട്ടുണ്ട് നല്ല എത്താറായി. ഞങ്ങൾ രണ്ടുപേരും കാണാൻ വേണ്ടിട്ട് പോവുക. അപ്പോ നമ്മള് നന്ദി ഹിൽസിന്റെ ടോപ്പ് എത്താറായി കേട്ടോ. ടോപ്പ് എത്താറായി. ഇനി കുറച്ച് മീറ്ററോളം തന്നെ ഉള്ളൂ, കുറച്ച് മീറ്റർ അല്ല, 1 കിലോമീറ്റർ. ഓക്കെ, 1 കിലോമീറ്റർ തന്നെ ഉള്ളൂ. ഇവിടെയൊക്കെ നല്ല മഞ്ഞാണ് കേട്ടോ, ഇവിടെയൊക്കെ നല്ല മഞ്ഞാണ്, ഇവിടെയൊക്കെ നല്ല മഞ്ഞാണ്. ഐ മീൻ നല്ല ലൊക്കേഷനാണ് കേട്ടോ. നിങ്ങൾക്ക് മഞ്ഞ് കാണുന്നുണ്ടോ ബാക്കില്? ഇവിടൊക്കെ ഓ മൈ ഗോഡ്, ഇത് നോക്കിക്കോ. ഞാൻ ഇപ്പൊ മഞ്ഞിന്റെ അകത്ത് പോകും കണ്ടോ, ബാക്കിലൊക്കെ അങ്ങ് മഞ്ഞറങ്ങി നിറഞ്ഞു വരുന്നുണ്ടോ. ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക്. അപ്പോൾ ഗൈസ്, നമ്മളിതാ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നടന്ന് മുകളിൽ പോകണം. പക്ഷെ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല കേട്ടോ. തിരിച്ചാണെന്ന് തോന്നുന്നു. മേലെ എപ്പി പോകണോ? അപ്പോൾ ഗൈസ്, നമ്മുടെ ഹെൽമെറ്റൊക്കെ ഇവിടെ കൊടുത്തുകൊണ്ട് പോകണം കേട്ടോ, അല്ലെങ്കിൽ അവർ നമ്മളെ മുകളിലോട്ട് വിടൂല. ഇതാണ് അവർ ഹെൽമെറ്റ് ക്യാരേജ്, അവരെന്തെങ്കിലും തരുമെന്ന് തോന്നുന്നു, നോക്കാം. ആഹാ, അവർ നമുക്ക് ടോക്കൺ നമ്പർ 6 തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ നമ്മളുടെ ഹെൽമെറ്റൊക്കെ സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മളിതാ മുകളിൽ കയറിക്കൊണ്ടിരിക്കുക.
പക്ഷെ എനിക്കിതിൽ ഒറ്റ കാര്യമേ പറയാനുള്ളൂ. സത്യയുടെ സ്കൂട്ടി കമ്പനി ഓഗോ, ആ ഓഗോ കമ്പനിയിലെ പക്ഷെ വേറെ ഓഗോ വണ്ടിയൊക്കെ പോയായിരുന്നു. പക്ഷെ ഞങ്ങളുടെ വണ്ടി മാത്രമാണ് ഇവിടെ കയറി എന്തു പറയാനാ, ഞങ്ങളുടെ വണ്ടി മാത്രമാണ് അവിടെ നിന്നത് കേട്ടാ. ഐ മീൻ ഓഫായി പോയി. ഓക്കെ, അപ്പൊ നമുക്ക് അകത്ത് പോവാം. ഇവിടെ പോയി ടിക്കറ്റ് എടുക്കണം കേട്ടോ. അവിടെ എന്താ, ഞാൻ ടിക്കറ്റ് എടുത്തൊരു ബാക്കി വേറെ കാര്യങ്ങൾ പറയാം. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മൾ ഇതാ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കായിട്ട് 70 രൂപയാണ് കേട്ടോ, 70 രൂപയേ ഉള്ളൂ. പിന്നെ എന്തു പറയാനാ, ഇപ്പം അവന്മാർ രണ്ടുപേരും വണ്ടി കൊണ്ട് ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കുക. പാവം, ഞാൻ നിങ്ങൾക്ക് ഓക്കെ ഓക്കെ ഞാൻ നിങ്ങൾക്ക് ഇത് ഫുള്ള് കാണിച്ചു തരണമെന്ന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കയറിയിരിക്കുക. ഇത് ഫുള്ള് ഞാൻ എന്തായാലും കാണിച്ചു തരുന്നതായിരിക്കും. ഗൈസ് അവരൊക്കെ കളിക്കുവാണ്, നല്ല എൻജോയിങ് ആണ് അവരൊക്കെ. ഗൈസ് അപ്പം ആര് സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്ന് കളയല്ലേ. ഈ മന്ന് നിങ്ങൾക്ക് എന്തായാലും സൺറൈസ് കാണാൻ പറ്റില്ല, ബിക്കോസ് ഇവിടെ ഫുള്ള് മഞ്ഞാണ്. ഓക്കെ, ഡിസംബർ മന്ത് ആയതുകൊണ്ട് ഇവിടെ ഫുള്ള് മഞ്ഞാണ്. ഇവിടെ നമ്മളുടെ ബോയ് ആണെങ്കിൽ നന്നായിട്ട് എല്ലാം എൻജോയ് ചെയ്യുവാണ്. എന്താടാ ഡിഡിയല്ല, കൊള്ളാം കേട്ടോ, അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ഞങ്ങളൊന്ന് മുകളിൽ കയറിക്കൊണ്ടേയിരിക്കുക, നോക്കാം എവിടെ വരെ കയറും. ഞാനും നോക്കട്ടെ, പോണ വഴിക്ക് എനിക്ക് ലൈറ്റായിട്ട് ഇതിൻ്റെ അകത്തോടെ ഒരു കാര്യം കണ്ടായിരുന്നു. ഞാൻ ഇറങ്ങി നോക്കി. ഓ, അവിടെ ഇരിക്കാം. ഇത് ഒരു പാർക്കാണ്, സോറി യാ, ഇതൊരു ലവേഴ്സ് പാർക്കാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല ഒരു വൈബ്. ഞങ്ങൾ ഇതാ ഇവിടെ ഏതോ ഒരു പാർക്ക് പോലത്തെ ഒരു സാധനത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വൈബാണ്, അടിപൊളിയാണ്. നമുക്ക് ഇവിടെ നിന്ന് ഡൗൺ വ്യൂ അടിപൊളിയായിട്ട് കാണാം. കാണിച്ചുതരാം, കണ്ട എന്ത് മോളിൽ കയറാം, മനസ്സിലായില്ല. മോളിൽ കയറാന്ന് ഏതിൻ്റെ മോളിൽ ഇവൻ്റെ ടോപ്പിക്ക് കാരണം ഞങ്ങൾ ടോപ്പിക്ക് പോവാം. ഗൈസ് ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരു സാധനം കണ്ടു, പക്ഷേ പ്രോമിസ് ആയിട്ട് ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. സത്യമായിട്ട് അയ്യോ, അവന്മാർ രണ്ടുപേരും പോയപ്പോൾ ഞാനിവന് മാത്രമേ ഉള്ളൂ. എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കാനും പാടായിരിക്കും, അല്ലെങ്കിൽ ഒരാൾ ക്യാമറ പിടിക്കാനാണ് ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എല്ലാം മാറി. ഇതാണ് ടോപ്പ് ഗൈസ്, ഇല്ല അത്രേ ഉള്ളൂടാ, അത്രേ ഉള്ളൂ. അതിൻ്റെ മുകളിൽ പോകാൻ സമ്മതിക്കും. ആ അത് റിസോർട്ടാ. ഈറോഡ് നേരെ പാർക്കിംഗ് പോവും. ആരൊക്കെ അവരൊക്കെ മുകളിൽ നിന്ന് നടന്നു വരുവാ. ഗൈസ് സത്യം പറയാലോ, അമ്മാതിരി മഞ്ഞാണ് കേട്ടോ. ഒന്നും കാണാം, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ നിങ്ങൾക്ക് തന്നെ കണ്ടോ. അവർ രണ്ടുപേരും നടന്നു പോകണം, അവരെ പോലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. നല്ല വൈബാണ്, പക്ഷെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ മീൻ ഞാൻ മൂന്നാർ പോയി, കൊടൈക്കനാലിൽ പോയി, പക്ഷെ രണ്ടിടത്ത് പോയിട്ടും കിട്ടാത്ത ഒരു പുതിയൊരു എക്സ്പീരിയൻസാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. ഓക്കെ, ഞാൻ കുറച്ചങ്ങ് ലാഗാക്കി സംസാരിക്കണമെന്ന് ഒന്നും വിചാരിക്കരുത് കേട്ടോ. കയറി കയറി വയ്യ. ആ ഓക്കെ, അപ്പോൾ അവിടെ ഒന്നും കിട്ടാത്തൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് നന്ദി ഹിൽസിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെപ്പോഴാണ് വരുന്നത് ഇങ്ങോട്ട്? ആ ഗൈസ് ഇപ്പം എന്നെ കണ്ട ഞാൻ ഒരു കൊച്ചി ഇംഗ്ലണ്ടിലുള്ളത് പോലെ തോന്നുന്നില്ലേ, നല്ല മഞ്ഞും അല്ലേ. ഗൈസ് ഈ ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ ഐ എം ഇംഗ്ലണ്ട്. ഇങ്ങോട്ട് താഴെ പോകാനാണോ? അയ്യോ അതായിട്ട് മുകളിൽ കയറിയാലോ, അതൊക്കെ ബാംബു ട്രീ. നിങ്ങൾ അവിടെ കണ്ട ആ ട്രീ ഹൗസ് ഒക്കെ കാണാം.
പക്ഷേ കയറി നോക്കാം. അപ്പോൾ അവൻ്റെ ഒരു ആഗ്രഹം ഞാൻ അങ്ങനെ സാധിച്ചു കൊടുക്കുവാണ്. ഞങ്ങൾ ട്രീ ഹൗസ് കയറാൻ പോവുക. അയ്യോ, പക്ഷെ നിറയെ ട്രീ ഹൗസിൽ ആൾക്കാരുണ്ട് കേട്ടോ. എന്നാലും ഇവിടെ ആൾക്കാരില്ല, പക്ഷെ ഇവിടെ നല്ല വലിയ ഓട്ടോ ഉണ്ട്. ഇത് കയറാൻ പറ്റൂല കേട്ടോ. കണ്ട, ഇത് ഫുള്ളും മറ്റേ മരം കൊണ്ട് ഉണ്ടാക്കിയ മറ്റേ ഈ ബ്രിഡ്ജും ചെറുതായിട്ടൊരു വീടും അങ്ങനെ കുറേ സാധനം. ഞങ്ങൾക്ക് കയറാൻ അവിടെ കുറേ ആൾക്കാരുണ്ട്, അതാണ് കയറാത്തത്. ക്യാമറയും പിടിച്ചിട്ട് കയറണ്ടേ. പക്ഷേ ഇതൊക്കെ ഇപ്പം നിങ്ങൾക്ക് ഒന്നും കാണിക്കാൻ പറ്റില്ല, കാരണം ബിക്കോസ് ഫുള്ള് മഞ്ഞ് നിറഞ്ഞ് കിടക്കുക, ഇവിടെ ഫുള്ളായിട്ട് മഞ്ഞ് നിറഞ്ഞ് കിടക്കുക. അതുകൊണ്ട് എനിക്കൊന്നും കാണിക്കാൻ പറ്റില്ല കറക്റ്റായിട്ട്. എന്നെക്കൊണ്ട് എന്തൊക്കെ കാണിക്കാൻ പറ്റുമോ അതൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, എനിക്ക് എല്ലാവരും വന്നേന്നെ ആ അവിടെ തന്നെ ഇറങ്ങാൻ പോകണം. അപ്പോൾ ഇറങ്ങിക്കോ, നോക്കി ഇറങ്ങടാ. ഞങ്ങൾ സത്യായിട്ടെ എന്ത് പറയാനാ, ഇവിടെ ഒരു ഒരു കാടിനകത്ത് ഞാനിവന് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. സത്യമായിട്ട് ഞാൻ അത് കാണിച്ചു തരാം, നിങ്ങൾ നോക്കിയോ, ഞാനിവന് മാത്രമേ ഉള്ളൂ. കൊള്ളാം, പൊളി വൈബ്സ്. വാ പോ, നല്ല ക്ലൈമറ്റാണ് കേട്ടോ. വരുന്നവർ ഇതേപോലെ വല്ലതും ഒപ്പിച്ചിട്ട് വന്ന് വരുന്നത് നല്ലതാണ്. ഓക്കെ, ഐ മീൻ വാങ്ങിച്ചിട്ട് വരുന്നത്. ഓക്കെ, വാങ്ങിച്ചിട്ട് വരുന്നത് നല്ലതാണ്, ബിക്കോസ് ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. ഒരു രക്ഷയില്ല തണുപ്പ്. അവൻ വണ്ടി ഓടിച്ചത് ഇങ്ങനെ ഇങ്ങനെ നടുങ്ങി നടുങ്ങിയിട്ടാണ്. അയ്യോ, നിങ്ങളെല്ലാവരും എപ്പോഴാണ് വരുന്നത് ഇങ്ങോട്ട്? ഞാനേ ഇങ്ങോട്ട് വന്ന്, നിങ്ങളൊക്കെ പെട്ടെന്ന് പായോ. ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറക്കാണ്ട് അടുത്തുള്ള ബെല്ലൈക്കോണ് ഇങ്ങനെ പിടിച്ചോണ്ട് ഒരു അടി അടി.